ഒരു സർബത്ത് കുടിക്കാന്ന് വെച്ച് വന്നതാ. അപ്പോഴാണ് ഒരു വ്യത്യസ്തമായിട്ടൊരു പേര്, മൊഹബത്ത് കാ സർബത്ത്. ഇവിടെ മൊഹബത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കമോൺ, എന്നതാ ചേട്ട ഒരു പുതിയ പേര്, മൊഹബത്ത് കാ സർബത്ത്? മൊഹബത്ത് കാ സർബത്ത് എന്ന് പറഞ്ഞതാണ്ട് ഈ അമുലിന്റെ പാല് ചേർത്തുണ്ടാക്കുന്ന. ഇതിന്റെ പേരാണ്, ഇതെങ്ങനെ ഉണ്ടാക്കുന്ന? പാല്, പഞ്ചസാര, ഐസ്, കസകസ, വേറൊന്നുമില്ല. ഇതാണ് ഇതിന്റെ മെയിൻ മെയിൻ. പൂവിന്റെ സത്താണ്? പൂവിന്റെ സത്താണ്. റോസാണോ? റോസ്. ആ, ചുമ്മാ അല്ല മൊഹബത്ത് വന്നെ. ഇപ്പഴാ ഇവർക്ക് ഇവർക്കൊന്നും മനസ്സിലായല്ലോ, ചേട്ടന് മനസ്സിലായി. ചേട്ടാ ഈ പേര് വന്നത് എങ്ങനെയാന്ന് അറിയോ? റോസാപ്പൂ, ചുമന്ന ഫ്ലവർ, മൊഹബത്ത്, സ്നേഹം, ലവ്, ഇങ്ങനെയാണ് മൊഹബത്ത്. ഞാൻ ഇപ്പൊ പഠിപ്പിച്ച, ഇനി ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇത് പറയണം. ഇതാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിനകത്ത് റോസ് ഫ്ലവർ ആണ്. റോസിന്റെ ഒറിജിനൽ ആണ് അല്ലേ? ഒറിജിനൽ ആണ്, ഒറിജിനൽ സംഗതിയാണ് ഇതിനകത്ത് ഒരു സ്പെഷ്യൽ ഫ്ലേവർ ആയിട്ട് ചേർക്കുന്നത്. എന്തായാലും ഞാനൊരു മൊഹബത്ത് കാ സർബത്ത് കുടിക്കുക. വന്ന വഴി പറഞ്ഞു കൊടുത്ത ചേട്ടന്മാര് എനിക്ക് സ്പെഷ്യൽ മൊഹബത്ത് കാ സർബത്ത്. കൊള്ളാം. അരവിന്ദേ വേണോ? ഞാൻ കുടിച്ചു കഴിഞ്ഞിട്ട് ക്യാമറ ഓഫ് ആക്കിയിട്ട് വെച്ചിട്ട് നിന്നെ കുടിക്കാം. മുഹമ്മദ് കാ സർബത്തിന്റെ സ്പെഷ്യൽ മുഹബത്ത്, അത് തന്നെ മുഹബത്ത്. മുഹബത്ത് കാ സർബത്തിന്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് റൂഹ് അഫ്സ. ഇത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പൊ വീട്ടിലൊരു മുഹമ്മദ് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ മുഹബത്ത് അല്ലേ, മുഹബത്ത്, എനിക്ക് പേര് തെറ്റി വന്നു. മുഹബത്ത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇതാണ് സ്പെഷ്യൽ. ഏകദേശം 35 കിലോ, അതായത് 35 കിലോ ഒക്കെ സത്ത്, അതായത് റോസിന്റെ സത്തടങ്ങിയ സിറപ്പാണിത്. ഒറിജിനലാണ്. അപ്പൊ ഇത് വേണ്ടുന്നവര് വീട്ടില് ഉണ്ടാക്കാം. ഓക്കെ, ഇവരെ തേടി നടക്കണ്ട.